സാധാരണക്കാരനെ നേരിട്ട് ബാധിക്കുന്ന മറ്റൊരു വിഷയത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. സംസ്ഥാനത്ത് കോഴിയിറച്ചിക്ക് വൻ വിലക്കയറ്റമാണ്. രണ്ടാഴ്ച മുൻപ് 85 രൂപയായിരുന്നു ഒരു കിലോ കോഴിയിറച്ചിക്കെങ്കിൽ കൊച്ചിയിൽ ഇന്നലത്തെ വില 140. വരും ദിവസങ്ങളിൽ ഇത് ഇനിയും ഉയരുമെന്നാണ് മൊത്തക്കച്ചവടക്കാർ പറയുന്നത്. ചില വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബീഫ് നിരോധിച്ചതോടെ ചിക്കൻ ആവശ്യം കൂടിയെന്നും കേരളത്തിലേക്കുള്ള കോഴിയിറച്ചിയുടെ വരവ് കുറഞ്ഞു എന്നുമാണ് ഇവർ പറയുന്നത്. തമിഴ്നാട്ടിലെ മൊത്തക്കച്ചവടക്കാരുടെ കൃത്രിമ ക്ഷാമമാണോ ഇതെന്നും സംശയമുണ്ട്. 132 രൂപയാണ് ഇവിടെ ചില്ലറ വിൽക്കുന്ന വില. ഈസ്റ്ററിന് 85-90 രൂപ ഉണ്ടായിരുന്ന കോഴിയുടെ വിലയാണ് ഈ കേട്ടത്. ദിവസവും 4-5 രൂപയുടെ വർധന. തമിഴ്നാട്ടിലെ കോഴി വ്യാപാരികളുടെ ലോബി കൃത്രിമമായി സംസ്ഥാനത്ത് ഇറച്ചിക്കോഴിക്ക് ക്ഷാമം സൃഷ്ടിക്കുന്നുവെന്നാണ് കേരളത്തിലെ വിൽപ്പനക്കാർ പറയുന്നത്. ഇന്ന് യാദർശ്യമുണ്ടായ ഗോവധ നിരോധനം വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പൗൾട്രിക്ക് വ്യവസായത്തിന് ഉണ്ടായ പെട്ടെന്നുള്ള ആ വ്യത്യാസം ഏറ്റവും കൂടുതൽ തമിഴ്നാടിൽ നിന്ന് അതിൻ്റെ നേട്ടം കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം 2000 ടൺ ഇറച്ചിയാണ് കേരളത്തിന് ആവശ്യം. ഇതിൽ പകുതിയും തമിഴ്നാട്ടിൽ നിന്നാണ് എത്തുന്നത്. കോഴിയുടെ വില എത്ര കൂടിയാലും നമുക്ക് കോഴിയില്ലാതെ പറ്റില്ല. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു സീസണിൽ ഇത് വില കുറയുന്നതനുസരിച്ച് ഇവർ ക്രമാതീതമായിട്ട് വില കുറയ്ക്കുന്നില്ല. കോഴിയിറച്ചി മാത്രമല്ല, കോഴി കുഞ്ഞുങ്ങളെയും ഇപ്പോൾ കിട്ടാനില്ല. കേരളത്തിലെ വിപണിയെ മാത്രം ആശ്രയിച്ചിരുന്ന തമിഴ്നാട്ടിലെ കോഴി കർഷകർക്ക് പുതിയ വിപണി സാധ്യതകൾ തുറന്നതാണ് കൃത്രിമക്ഷാമത്തിന് കാരണമെന്നും സംശയിക്കുന്നു. സംസ്ഥാനത്ത് ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് അന്യസംസ്ഥാന ലോബിയെ നേരിടണമെന്നാണ് ഇവിടുത്തെ കർഷകർ പറയുന്നത്. അതിന് സർക്കാരിൻ്റെ സഹായവും വേണം. അരുണ് അശോകൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.